நம்ம இப்போ கண்ணூர் டிசிசி பிரசிடென்ட் மார்ட்டின் ஜோர்ஜ் டெலிஃபோன் லைன் ஸ்ரீ மார்ட்டின் ஜோர்ஜ் தொழிலுறப்பினக்கே தொழில் லபிக்கணுமெகில் அடுத்த மாசம் பணி கிட்டணமெகில் இப்போ பிரதிரோத ஜாதையில் பங்கெடுக்கேண்ட சாஹரியமான ஜில்லையில் അതെ, ഇതിപ്പോ കണ്ണൂർ ജില്ലയിൽ സ്ഥിരമായുള്ളൊരു സംഭവമായി മാറിയിരിക്കുകയാണ്. ഇത് മയ്യിലെ സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്നത്. അതുപോലെ തന്നെ ഇതിനെ രണ്ടാഴ്ച മുമ്പ് പടിയൂർ കല്യാട് പഞ്ചായത്തിൽ അവിടെ നടന്നൊരു സംഭവമുണ്ട്. സി പി എമ്മിന്റെ ഏരിയ സമ്മേളനത്തിൽ കർഷക സമ്മേളനത്തിൽ അവരുടെ കർഷക യൂണിയന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ പിറ്റേ ദിവസം ചെന്ന തൊഴിലുറപ്പ് പദ്ധതിക്കാരെ പണിയെടുക്കാൻ അനുവദിച്ചില്ല. അത് ഞങ്ങൾ അവിടെ പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ സമരം നടത്തിയതാണ്. സി പി എം ഇതുപോലെ സ്ഥിരം സംഭവമാണ് കണ്ണൂരിലെ വിവിധ പഞ്ചായത്തുകളിൽ നടക്കുന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. അത് ഒരു ആള് പോലും തൊഴിലില്ലാതെ ജീവിക്കാൻ പാടില്ല എന്നുള്ളതിനെ കൊണ്ട് കൊണ്ടുവന്ന പദ്ധതിയാണ്. ആ പദ്ധതിയെ തുരങ്കം വെക്കുന്ന സമീപനമാണ് സി പി എം ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ മാർട്ടിൻ ജോർജ്. അർജുൻ, അവസാനമായി വളരെ പെട്ടെന്ന് ഈ സുചിത്രയുടെ പ്രതികരണം തേടിയിരുന്നു. ഈ ഒരു വാട്സ്ആപ്പ് സന്ദേശം, ഈ ഒരു ഭീഷണി സന്ദേശം പുറത്തു വന്നതിന് ശേഷം എന്താണ് അവർക്ക് പറയാനുള്ളത്? തീർച്ചയായും ആര്യ, സുചിത്രയുടെ ഈ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ സുചിത്രയെ ഫോണിൽ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോഴും ഈ വാർത്ത നിഷേധിക്കാൻ, അതായത് ഇത് എൻ്റെ ശബ്ദ സന്ദേശമല്ല എന്ന രീതിയിൽ നിഷേധിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ഒരു പ്രതികരണത്തിനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. അവർ പറഞ്ഞത് ഈ ശബ്ദ സന്ദേശം എൻ്റെ തന്നെയാണ്, പക്ഷേ കൂടുതൽ പ്രതികരണത്തിന് നിങ്ങളോട് തയ്യാറല്ല എന്ന രീതിയിൽ ഒരു നിഷേധാത്മക സമീപനമായിരുന്നു സുചിത്ര സ്വീകരിച്ചിരിക്കുന്നത്. നിരന്തരമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്ന് തൊഴിലുറപ്പ് തൊഴിൽ എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അവകാശമായ ഒരു കാര്യമാണ്. ആ കാര്യമാണിപ്പോൾ പഞ്ചായത്തുകളിൽ നിരവധി പഞ്ചായത്തുകൾ പലരും ഇത് പേടി കാരണവും അല്ലെങ്കിൽ മറ്റ് പാർട്ടി നേതാക്കളെ ഭയന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത് പുറത്തു പറയാത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത്തരത്തിൽ തൊഴിലുറപ്പ് തൊഴിൽ ഒരു അവകാശ നിഷേധം, തൊഴിലാളികളുടെ ഒരു അവകാശ നിഷേധമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നത് വളരെ സുവ്യക്തമായ ഒരു കാര്യം തന്നെയാണ് ആര്യ. ശരി അർജുൻ.